നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം നടുങ്ങിയ കൈവെട്ടി കേസിലെ മുഖ്യപ്രതി പിടിയിലായതിന് പിന്നാലെ ചടുല നീക്കങ്ങളുമായി NIA. പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് വേഗത്തിൽ പൂർത്തിയാക്കാനാണ് NIA ഒരുങ്ങുന്നത്. ഇതിനായി NIA നീക്കങ്ങൾ തുടങ്ങി. തിരിച്ചറിയൽ പരേഡ് നടത്താനായി മജിസ്ട്രേറ്റ് കോടതിയിൽ NIA സംഘം ഉടൻ അപേക്ഷ നൽകും. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കിയ സവാദിനെ വേഗത്തിൽ കസ്റ്റഡിയിൽ വാങ്ങുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. തുടരന്വേഷണത്തിൽ സവാദിനെ ഒളിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത നിരവധി പ്രതികൾ പിടിയിലാകുമെന്നാണ് വിവരങ്ങൾ. നിലവിൽ January 24 വരെ സവാദ് റിമാൻഡിലാണ്. പ്രതി ഇപ്പോൾ തടവിൽ കഴിയുന്നത് എറണാകുളം സബ് ജയിലിലാണ്. പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 2 മൊബൈൽ ഫോണുകളിൽ വിശദമായ ഫോറൻസിക് പരിശോധന നടത്താനുള്ള ഒരുക്കങ്ങളും NIA ആരംഭിച്ചു. സവാദിനെ ചോദ്യം ചെയ്ത കേസിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാനാണ് NIA ലക്ഷ്യമിടുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായത്തോടെയാണ് സവാദ് 13 വർഷം ഒളിവിൽ കഴിഞ്ഞതെന്നാണ് NIA റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മട്ടന്നൂർ ബേരകത്തെ വാടക വീട്ടിൽ നിന്നാണ് സവാദിനെ അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. നിരവധി നാളുകളായി സവാദ് അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ NIA സംഘം വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. 13 വർഷവും കണ്ണൂരിൽ കാസർഗോഡ് മാറി താമസിക്കുകയായിരുന്ന ഇയാളെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒളിവിൽ കഴിയുന്നതിനിടെ കാസർഗോഡ് നിന്ന് വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. സവാദിന്റെ ഭാര്യ പിതാവ് കാസർഗോട്ടെ SDPI പ്രവർത്തകനാണ്. 1.5 വർഷം മുൻപാണ് ബേരത്ത് എത്തിയത്. ഇവിടെ ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പമായിരുന്നു താമസം. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് മരപ്പണി പഠിച്ചെടുക്കുകയും തുടർന്ന് മരപ്പണി ജോലി ചെയ്ത് കഴിഞ്ഞു വരികയായിരുന്നു സവാദ്. അയൽക്കാരുമായി വലിയ അടുപ്പം പ്രതി പുലർത്തിയിരുന്നില്ല എന്നും അന്വേഷണ സംഘം സൂചന തരുന്നുണ്ട്. അതേസമയം പ്രതി ജോലിക്ക് പോകുന്നതും വരുന്നതും ഓട്ടോറിക്ഷയിലായിരുന്നുവെന്നും ഇത് പോപ്പുലർ ഫ്രണ്ട് സംഘടനയുടെ സഹായത്തോടെ ഇടപാടാക്കിയതായിരിക്കാമെന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട്. കണ്ണൂരിലും കാസർഗോഡും നിരവധി സ്ഥലങ്ങളിൽ പ്രതി താമസിച്ചിരുന്നു. 2011 മാർച്ചിലാണ് കേസ് NIA ഏറ്റെടുത്തത്. അതിനുശേഷം മുഖ്യപ്രതിയായ സവാദിനെ കണ്ടെത്തുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം NIA വിപുലീകരിച്ചിരുന്നു. കൈപ്പത്തി കേസിലെ പ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും സഹായത്തോടെയായിരുന്നുവെന്ന് റിമാൻഡ് അപേക്ഷയിൽ NIA അറിയിച്ചു. സിം കാർഡുള്ള ഒരു മൊബൈൽ ഫോൺ പ്രതിയിൽ നിന്ന് പിടികൂടി. വീട്ടിൽ നിന്ന് 2 മൊബൈൽ ഫോണുകളും ഒരു സിം കാർഡും ചില തിരിച്ചറിയൽ രേഖകളും ലഭ്യമായിട്ടുണ്ടെന്നും അപേക്ഷയിൽ പറയുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച സവാദ് കുറ്റകൃത്യത്തിൽ എന്ന പോലെ ഗൂഢാലോചനകളിലും പങ്കാളിയായിരുന്നു. സവാദ് ചെയ്ത കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷികളുണ്ട്. അതിനാൽ തന്നെ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ടെന്ന് NIA സംഘം വ്യക്തമാക്കി. തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷയും നൽകി. മതനേതാവ് ആരോപിച്ചായിരുന്നു ആക്രമണം. വർഗീയവിദ്വേഷം വളർത്തുന്നതിനും മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്നതിനുമാണ് ഒരു ഭീകര സംഘടനയുടെ ഭാഗമായിരുന്നതുകൊണ്ട് സവാദ് ശ്രമിച്ചത്. ജാമ്യം അനുവദിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് അപേക്ഷയിൽ പറയുന്നു. കൊച്ചിയിലെ പ്രത്യേക NIA കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റി.